ഹായ് ഫ്രണ്ട്സ്, ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള 5-in-1 ടോർട്ട് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഈ ഇപ്പോൾ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ സാധാരണ ഒരു ചോറ്റുപാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടുന്ന പോലത്തെ ലഞ്ച് ബോക്സൊക്കെ ഇല്ല, അതിലാണ് കേട്ടോ ഞാൻ ചെയ്ത് കാണിച്ചിട്ടുള്ളത്. എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞിറങ്ങണ പോലത്തെ, എത്ര കഴിച്ചാലും നമുക്ക് മതിയാവാത്ത ഒരു ടേസ്റ്റാണ്. പാകത്തിനുള്ള മധുരമൊക്കെ ഉള്ളൂ, കൂടുതലും മധുരമായിട്ടോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ, ഫുള്ളായിട്ട് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ. ചോക്ലേറ്റൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എനിക്കങ്ങനെ ചോക്ലേറ്റ് ഇഷ്ടമില്ലാത്ത ഒരാളാണ്, പക്ഷേ എനിക്കിത് കഴിക്കാൻ നല്ല ഇഷ്ടമായി കേട്ടോ. പിന്നെ കുട്ടികളുടെ ഫേവറേറ്റ് ആയിക്കാരം ഈ ഒരു റെസിപ്പി, ഈ ഒരു കേക്ക്. എന്തായാലും ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കണം, ഒരു തവണയെങ്കിലും കുട്ടികൾക്ക് ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് മിക്സിയിലാണ് കേട്ടോ. അപ്പോൾ മിക്സിയിൽ ഒട്ടും വെള്ളമൊന്നുമില്ല, നല്ല തുടച്ചെടുത്തിട്ടുള്ള മിക്സിയാണ്. അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂണ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, നന്നായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇത് പൊടിച്ച്, ഇതാണ് മധുരം. അപ്പോൾ ഇതിൽ തന്നെ എല്ലാതും ചെയ്യണത്. അപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ട് അതിലേക്ക് ഫ്രിഡ്ജിലൊന്നും വയ്ക്കാത്ത പുറത്തുള്ള റൂം ടെമ്പറേച്ചറിലുള്ള ഒരു മുട്ട അതുകൂടെ ചേർത്തിട്ട് ഒന്നുകൂടി നല്ലതുപോലെ അടിച്ചെടുക്കുക കേട്ടോ. ആദ്യം തന്നെ പഞ്ചസാര പൊടിച്ചെടുത്തിട്ട് അതിലേക്ക് മുട്ട ചേർത്ത് അടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പഞ്ചസാരക്ക് അതിൽ അലിഞ്ഞ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ആദ്യം പൊടിച്ചെടുത്തത്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിപ്പോൾ സ്മെല്ലൊന്നും ഇല്ലാത്ത ഏത് തരം ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുക്കുക. കുറേ ടൈം ഒന്നും ഇട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നീട് വീണ്ടും അതിലേക്ക് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് എല്ലാതും ഒന്ന് ക്രമീകരിക്കാനൊക്കെയാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഞാനതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അടുത്ത് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുന്നത്. അതിവിടെ ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ചോക്ലേറ്റാണ് കേട്ടോ. ഇത് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് കൊക്കോ പൗഡർ ചേർത്തിട്ട് അടിച്ചു കൊടുത്താലും മതി. അപ്പോൾ കൊക്കോ പൗഡർ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതി. എന്നിട്ട് വീണ്ടും ഇതുപോലെ നല്ലതുപോലെ അടിക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂണൊക്കെ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ടിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 1 ഗ്ലാസ്സാണ്, 1 കപ്പ് മൈദ എടുക്കുക. അതുകൂടെ അരിച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തത്. പിന്നെ ഒരു 1/4 ടീസ്പൂണൊക്കെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇതൊക്കെ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ അടിക്കാൻ വല്ല ബുദ്ധിമുട്ടോ എന്തെങ്കിലും തോന്നുകയാണെന്നുണ്ടെങ്കിൽ 1/2 ടേബിൾ സ്പൂണൊക്കെ ചൂടുള്ള വെള്ളം, അത് അധികം തിളച്ച് പോവാത്ത വെള്ളമാണ് കേട്ടോ, എന്നാൽ അത്യാവശ്യം ചൂടുണ്ടതാണ്, അങ്ങനത്തെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുത്താൽ മതി. ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും വന്നില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം ചൂടുള്ള വെള്ളം ചേർത്തിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുത്തിട്ട് ഈ ഒരു ലൂസിലാണ് കേട്ടോ അടിച്ചിട്ടുള്ളത്. അപ്പോൾ അധികം കട്ടിയുമില്ല, ഇന്ന് അധികം ലൂസുമില്ല, ഈ ഒരു തിക്നെസ്സോട് കൂടിയിട്ടാണ് ഞാൻ അടിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് 2 ബൗളിലായിട്ടുണ്ട് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് ഞാൻ ഓവനിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ 150 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത ഓവന്, ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 150 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റാണ് കേട്ടോ ഞാൻ ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇനി കേക്കിലേക്ക് ഷുഗർ സിറപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഇതിൻ്റെ കയ്യിൽ കുറച്ച് പൊടിച്ച പഞ്ചസാര ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ചുടുവെള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കുന്നത്. എല്ലാ വെച്ചാൽ നിങ്ങൾക്ക് ഒരു 2 ടേബിൾ സ്പൂണൊക്കെ പഞ്ചസാര എടുത്തിട്ട് അത് നിങ്ങൾക്ക് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഷുഗർ സിറപ്പ് ആക്കി വെച്ചാൽ മതി, അത് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടിയാണ് കേട്ടോ, വിപ്പിംഗ് ക്രീമിൻ്റെ പൊടിയാണ്. അതിലേക്ക് ഒരു ലേശം, ഒരു 2 ടേബിൾ സ്പൂണൊക്കെ തണുത്ത പാൽ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിലിപ്പോൾ ഓൾറെഡി പഞ്ചസാരയൊക്കെ ഉള്ളതാണ് കേട്ടോ ഈ വിപ്പിംഗ് ക്രീമിൻ്റെ പൊടിയിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തണുത്ത 2 ടേബിൾ സ്പൂണ് പാലൊഴിച്ചിട്ട് ഇത് ആദ്യം ഒന്ന് യോജിപ്പിച്ചെടുത്തതിൻ്റെ ശേഷമാണ്, നല്ലതുപോലെ യോജിപ്പിച്ച് എടുത്തതിൻ്റെ ശേഷമാണ് ഞാനിത് ബീറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതാവും ഈ പൊടി ാവുമ്പോൾ പെട്ടെന്ന്. അപ്പോൾ കൂടുതൽ പാലൊഴിച്ച് കഴിഞ്ഞാൽ ഇത് തിക്നെസ്സോട് കൂടി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 2 ടേബിൾ സ്പൂണൊക്കെ പാലൊഴിച്ചാൽ മതി. അപ്പോഴത്തേന് തന്നെ ഇത് അതിൽ നല്ലതുപോലെ അങ്ങനെ അലിഞ്ഞ് വരും. എന്നിട്ട് വീണ്ടും നിങ്ങൾ നല്ലതുപോലെ മിക്സ് ചെയ്യും, നല്ല മിക്സ് ആക്കിയതിൻ്റെ ശേഷം ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ലോയിലിട്ട് തന്നെ ബീറ്റ് ചെയ്താൽ മതി, ഹൈ സ്പീഡിലൊന്നും ഇട്ടിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്തതിൻ്റെ ശേഷം അതങ്ങനെ തിക്നെസ് ആയി വന്നതിൻ്റെ ശേഷം വേണം അതിലേക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ചോക്ലേറ്റ് ഞാൻ ഇവിടെ വീട്ടിൽ ഉണ്ടാക്കിയതായതുകൊണ്ടാണ് ഞാൻ വീട്ടിലത്തെ ചോക്ലേറ്റ് ചേർത്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അലിഞ്ഞിട്ടുള്ള ഒരു ഗാലക്സിയുടെ അല്ലെങ്കിൽ ഡയറി മിൽക്കോ അങ്ങനെ ഏത് തരം
ചോക്ലേറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് നല്ലതുപോലെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും അത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ചോക്ലേറ്റ് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ചോക്ലേറ്റ് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ കൂടുതലൊന്നും ഞാൻ ചേർത്തിട്ടില്ല, ഓൾറെഡി ഇതിൽ മധുരമൊക്കെ ഉണ്ടല്ലോ ഈ വിപ്പിംഗ് ക്രീമിൻ്റെ പൊടിയിൽ. അപ്പോൾ എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കിയെടുക്കുക കേട്ടോ. എൻ്റെ പൊടിയിൽ ഞാൻ രണ്ട് പാക്കറ്റാണ് ഉണ്ടായിരുന്നത്, അതിൽ ഞാൻ ഒരു പാക്കറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളൂ. ഞാൻ കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളൂ, അപ്പോൾ അത് വെച്ചിട്ടാണ് ഇപ്പോൾ ഒരു ക്രീം തന്നെ ഒരു പാക്കറ്റിൻ്റെ ക്രീം തന്നെ മതി. ഇപ്പോൾ അതുപോലെ നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മളിനി രണ്ടാമത്തെ ലെയറായിട്ട് ഈ കേക്കിൻ്റെ മേലെ കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഈ സമയത്ത് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കേക്ക് ഓവനിൽ എടുത്ത് നോക്കാം. നല്ല പഞ്ഞി പോലെയുള്ള കേക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലത്തെ ഭാഗം ഞാനൊന്ന് കട്ട് ചെയ്യണേ. എന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിക്കുന്ന സമയത്ത് നല്ലതുപോലെ ഷുഗർ സിറപ്പ് കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇത് കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ ഒരു ചോറ്റു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഷേപ്പാക്കുന്നത് വെച്ചാൽ അതുപോലെയാണ് കട്ട് ചെയ്തിട്ട് ഓരോ പീസാക്കി വെച്ച് കൊടുത്തതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാനിത് സെറ്റ് ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പീസുകളാക്കിയിട്ട് ആ ഒരു ഏത് പാത്രത്തിലാണോ നിങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ ഭാഗം മൊത്തം ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് കേക്ക് കവർ ചെയ്തിട്ട് കെടുക്കണം. അതുപോലെ ആക്കിയെടുത്താൽ മതി. അത് നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ളപ്പോൾ ഈ ഒരു പാത്രമായതുകൊണ്ടാണ് ഇതിൽ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. ഇതേപോലെ എല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കുക. അപ്പോൾ എവിടെ ഞാൻ വിട്ടുപോവാതെ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. കേക്കുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ പീസുകളാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പില്ലേ അത് ചേർത്ത് കൊടുക്കണം. ഇത് നമുക്ക് ഇഷ്ടമുള്ള അത്ര ചില ഒരു ഓവർ ആവാത്ത രീതിയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കുക. അതെന്ന് വെച്ചാൽ ഈ കേക്ക് നല്ലതുപോലെ ഇതെല്ലാം ഈ ഷുഗർ സിറപ്പ് കുടിച്ചിട്ട് നല്ല സോഫ്റ്റായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ആ ഒരു പുഡിങ്ങിൻ്റെ സ്റ്റൈലിലായി മാറുമല്ലോ. ഇത് നല്ല സോഫ്റ്റായിട്ട് ഈ കേക്ക് ഈ ഷുഗർ സിറപ്പ് കുടിക്കുന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഞാൻ ഷുഗർ സിറപ്പ് ഒഴിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ കുറച്ച് നേരം ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ ഫ്രീസറിലായാലും കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രീസറിൽ വെച്ച് കൊടുത്താലും മതി. ഒരു 5-10 മിനിറ്റൊക്കെ ഫ്രീസറിൽ വെച്ചാൽ മതി. എന്നതിൻ്റെ ശേഷമാണ് രണ്ടാമത്തെ ലെയറായിട്ട് ഞാൻ ആ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ വിപ്പിംഗ് ക്രീമില്ലേ ഇത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ അപ്പോൾ ഇത് പുറത്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അത് മൊത്തമായിട്ട് ചേർത്തിട്ട് ഒന്ന് എല്ലാ ഭാഗം ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ എന്നിട്ട് വീണ്ടും ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഒരു ടീസ്പൂണോളം കോൺഫ്ലവറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിലേക്ക് ഞാൻ ഒരു 1/4 ഗ്ലാസ് പാല് ഒരു 3-4 ടേബിൾ സ്പൂണോളം പാല്, അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത്, പിന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഈ ചോക്ലേറ്റും, അത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഏത് ചോക്ലേറ്റാണോ ഉള്ളത് വെച്ചാൽ ആ ചോക്ലേറ്റ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഒരു 1/4 ടീസ്പൂണോളം കൊക്കോ പൗഡർ ഇല്ലേ അത് ചേർത്ത് കൊടുത്താലും മതി ഈ ടൈമിൽ. എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് അലിയിച്ചെടുക്കണം കേട്ടോ. നല്ല മെൽറ്റായിട്ട് വരണം ഈ ചോക്ലേറ്റൊക്കെ ഇതിൽ. ഇതേപോലെ അപ്പോൾ ഇങ്ങനെ കോൺഫ്ലവർ ചേർത്തുകൊണ്ട് തന്നെ ഇതിങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കുറുകി വരും, നല്ല കട്ടിയുള്ള പരുവല്ല. പിന്നെ അതിലേക്ക് ഒരര ടീസ്പൂണോളം വാനില എസൻസും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. നല്ല കട്ടിയിൽ കുറുക്കാതെ അത്യാവശ്യം ഒരു കുറുകിയ പാകത്തോട് കൂടിയിട്ട് ആക്കിയിട്ട് ഇതാണ് നമ്മൾ കേക്കിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ തണുത്തിട്ടൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടേ ഉള്ളൂ. എന്നിട്ടിത് ഞാനിപ്പോൾ കേക്കിൻ്റെ മുകളിൽ 3-ാമത്തെ ലെയറായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും ഫ്രിഡ്ജിലേക്കൊന്ന് വെച്ചു കേട്ടോ. എന്നിട്ട് ഇത് സെറ്റാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഡബിൾ ബോൾ ചെയ്തിട്ട് ഒരു ചോക്ലേറ്റ്, അതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഗാലക്സിയുടെ ചോക്ലേറ്റാണ് കേട്ടോ. ഈ ചോക്ലേറ്റ് ഇതേ പാത്രത്തിൽ ഒട്ടും വെള്ളം പാടില്ല കേട്ടോ, വെള്ളത്തിൻ്റെ ഒരു അംശം പോലും പാടില്ല. നല്ലതുപോലെ ഈ പാത്രം തുടച്ചെടുത്തതിൻ്റെ ശേഷമാണ് ഈ ഗാലക്സിയുടെ ഈ ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഗാലക്സി എടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ചേർക്കാം, ഡയറി മിൽക്കോ അങ്ങനെ ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അഡോറിൻ്റെ ചോക്ലേറ്റും നല്ല ടേസ്റ്റുള്ള തന്നെയാണ്, അതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നല്ലതുപോലെ ഒരു കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇത് ഡബിൾ ബോയിൽ ചെയ്തിട്ടല്ലേ എടുക്കണം, അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് മെൽറ്റായി കിട്ടും. ഇനി ഇതാണ് കേട്ടോ ഞാൻ 4-ാമത്തെ ലെയറായിട്ട് ഈ ഒരു
ചോക്ലേറ്റിൻ്റെ ഇതാണ് ഇട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലതുപോലെ മെൽറ്റായി കഴിഞ്ഞതിൻ്റെ ശേഷം ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള കേക്കിന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ എല്ലാം കൊടുത്ത് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതൊരു സ്പൂൺ വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ചോക്ലേറ്റ് ആയതുകൊണ്ടാണ് ഇതാണ് ഇതിൻ്റെ കൂടുതൽ ടേസ്റ്റി ആയിട്ട് നിൽക്കുന്നത് കേട്ടോ. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എല്ലാ സൈഡിലേക്കും ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ നാലാമത്തെ സ്റ്റെപ്പിലാണ്, ഇതാണ് നമ്മൾ കേക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് അതൊരു ഹാർഡായിട്ട് ഉണ്ടാവുന്നത് ഈ ഒരു ഭാഗമാണ്. ഇതാണ് നമ്മൾ ഹാർഡാക്കിയിട്ട് അത് പൊട്ടിച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിലാക്കി തരുന്നത് ഈ ഒരു ചോക്ലേറ്റ് ചേർക്കുന്നതുകൊണ്ടാണ് കേട്ടോ. മേലെ ടോപ്പിങ്ങിൽ ഈ ഒരു ചോക്ലേറ്റ് ചേർക്കുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ ഹാർഡായിട്ട് പൊട്ടിച്ചെടുക്കാൻ നമുക്ക് പറ്റുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് തരണേ, കൂടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഈ ചോക്ലേറ്റ് ഇപ്പോൾ എല്ലായിടത്ത് ആക്കിയതിന് ശേഷം ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ. ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ ഫ്രീസറിലോ ആയാലും മതി. ഫ്രീസറിലൊക്കെ ആണെങ്കിൽ ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേന് തന്നെ ഇത് സെറ്റായി കിട്ടും. ഫ്രിഡ്ജിലായാലും താഴത്തെ തട്ടിലായാലും മതി. ഇപ്പോൾ അത് നല്ലതുപോലെ സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതിന് കൊക്കോ പൗഡറിന് പകരം, എനിക്ക് അങ്ങനെ കൊക്കോ പൗഡറിൻ്റെ ടേസ്റ്റ് അത്രയ്ക്കേണ്ട ഇഷ്ടമല്ല, ഒരു ചെറിയ കൈപ്പുരസം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ബൂസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ബൂസ്റ്റ് ഇതേപോലെ അരിച്ചെടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൊക്കോ പൗഡർ ആണെങ്കിൽ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ബൂസ്റ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ബൂസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബൂസ്റ്റ് കൂടി ആയപ്പോൾ. ഇനി ഇത് നമുക്ക് ഇതേപോലെ പൊട്ടിച്ചെടുത്തിട്ട് കഴിക്കാം. അത്യാവശ്യം നല്ല സോഫ്റ്റും ഉണ്ട്, എന്നാൽ അത്രയ്ക്കുണ്ട്, ഹാർഡും ഇല്ല, കുഴപ്പമില്ല കേട്ടോ. എന്തായാലും ഇത് നിങ്ങൾക്ക് ഇഷ്ടമാവും. എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കുക. ഇതുവരെ കഴിക്കാത്തവരുണ്ടെങ്കിൽ കേട്ടോ, ഉണ്ടാക്കിയെടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല, പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടി വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും, ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ. ഇത് കിടിലൻ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ചോക്ലേറ്റുകളുടെ ഫേവറേറ്റ് ആവും ഇത്. ചോക്ലേറ്റ് ഇഷ്ടമുള്ള എല്ലാവർക്കും തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. പിന്നെ ചോക്ലേറ്റ് ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ അവർക്ക് പോലും ഇത് ഇഷ്ടപ്പെടുന്നുണ്ട്, അത്രയ്ക്കും ടേസ്റ്റാണ്. പിന്നെ ഓവറായിട്ട് മധുരമൊന്നുമില്ല കേട്ടോ, അത്യാവശ്യ പാകത്തിനുള്ള മധുരമൊക്കെ ഉള്ളൂ. എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഓക്കെ, ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.